ആദ്യ സിനിമ ചെയ്യുന്നത് പോലെ ഞാൻ പരിഭ്രമത്തിലാണ്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കാര്യത്തിൽ ആദ്യ സിനിമ ചെയ്യുന്നത് പോലെ എനിക്ക് ടെൻഷനുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സന്തോഷ് ശിവൻ ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉണ്ട്, കഥ കേട്ടിട്ട് അദ്ദേഹം ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ മറ്റൊരു എക്സൈറ്റ്മെൻ്റ്. ഈ മിയാവ് മിയാവ് ചെയ്ത സമയത്തും സാറ് ഒരു ആക്ഷൻ, ഒരു മുഴുനീള ആക്ഷൻ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു ആഗ്രഹം സാറ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇപ്പോൾ 25 വർഷത്തെ ഈ കരിയർ നോക്കുകയാണെങ്കിൽ അടുത്തത് സാറ് കൈവയ്ക്കുന്ന ഒരു ആക്ഷൻ സിനിമയിലോട്ടാണ്. അപ്പോൾ പുതിയൊരു ജോണർ അവിടെയും കൈവയ്ക്കുകയാണല്ലോ, അതിലെ ഇപ്പോഴത്തെ എക്സൈറ്റ്മെൻ്റ് എന്താ ശരിക്കും സാറിന്? ഞാൻ ശരിക്ക് ആദ്യ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ലേ, ഇത് കൃത്യം ടൈമിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാമായിരുന്നു. മമ്മൂക്കയും ശ്രീനേട്ടനും ഇടവും വലവും നിൽക്കുന്നുണ്ട്, ശ്രീനേട്ടൻ്റെ പരിചയസമ്പന്നനായിട്ടുള്ള ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ എനിക്ക് തലവേദനയില്ല. അഭിനയിക്കാൻ എൻ്റെ മുമ്പിലുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രേറ്റ് ആക്ടറാണ്. അപ്പോൾ ആ സൈഡിൽ എനിക്ക് പരിഭ്രമം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ആദ്യ സിനിമ ചെയ്യുന്നത് പോലെ ഞാൻ പരിഭ്രമത്തിലാണ്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കാര്യത്തിൽ ആദ്യ സിനിമ ചെയ്യുന്നത് പോലെ എനിക്ക് ടെൻഷനുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ആ ജോണറിലുണ്ടായിട്ടുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അത്തരം സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എഴുതിയിട്ടുള്ള കുറിപ്പുകൾ വായിക്കുന്നുണ്ട്. ഞാൻ ഒരു പുതിയ സിനിമ ചെയ്യുന്ന ആളെപ്പോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രോജക്റ്റിനെ പറ്റി എന്താണ് പറയാൻ പറ്റാവുന്നത്? അത് പൊനം എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ സിനിമാവിഷ്കാരമാണ്. പൊനം ഒരു ഒരു ബൃഹത്തായിട്ടുള്ള നോവലാണ്. കുറേ തലമുറകളുടെ ഒരു വെഞ്ചൻസും ഇതൊക്കെയുള്ള ഒരു ഫോറസ്റ്റ് ബേസ്ഡ് ആണ്. ഫോറസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഒരു വനത്തിന് സമീപമുള്ള ഒരു ഗ്രാമവും വനത്തിലെ കള്ളത്തടി വെട്ടും കള്ളക്കടത്തും ഒക്കെ ഉള്ള മേഡേഴ്സുള്ള നടക്കുന്ന വെഞ്ചൻസ് ഉള്ള കുറേ മനുഷ്യരുടെ കഥയാണ്. ഭാഷ കർണാടക തമിഴ് കേരള ബോർഡറിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കന്നഡയും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഭാഷയാണ്. കന്നഡ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഇത്തിരി വലിയ ക്യാൻവാസിൽ പറയാൻ പോകുന്നൊരു സിനിമയാണ്. വയലിംഗുലായിട്ട് തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് ഞാനിതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട് എനിക്ക്. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മുടക്കുന്നത് പണം സ്ക്രീനിൽ കാണണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. പ്രൊഡക്ഷനും രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. വിജയ്ബാബു ആണ് കേരളത്തിൽ നിന്നുള്ള ആൾ. കന്നഡയിൽ നിന്നുള്ള പ്രൊഡ്യൂസറും വിജയ്ബാബുവിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവിടെയുള്ള ആൾക്കാരാണ് കന്നഡ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത്. സന്തോഷ് ശിവൻ ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉണ്ട്, കഥ കേട്ടിട്ട് അദ്ദേഹം ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ മറ്റൊരു എക്സൈറ്റ്മെൻറ്റ്. നടക്കുമെന്ന് അറിയില്ല, കാരണം അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ആളാണ്. ഇതിപ്പോൾ എന്നാണ് നമ്മുടെ തുടങ്ങാൻ പറ്റുമെന്ന് നമുക്കൊരു ഡേറ്റ് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ കഥ കേട്ടിട്ട് പള്ളി പറഞ്ഞു ഇത് രസമുണ്ട്, നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആലോചിക്കട്ടെ, നീ സ്റ്റാറായി പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു സെറ്റപ്പിലായിരിക്കും. അവർ അദ്ദേഹത്തിൻ്റെ ബ്രദറും ഒക്കെ ആയിട്ടുള്ള അവർക്ക് ഒന്ന് രണ്ട് കമ്പനികളുണ്ട്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പായിട്ടാണ് വിജയന് ടൈ അപ്പ് ഉള്ളത്. അങ്ങനെ വിചാരിക്കുന്നു.